എന്റെ യോഗ ടീച്ചർ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അത് എന്റെ മനസ്സിന്റെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. നാം എല്ലാം ജീവിതത്തിൽ വളരെയധികം ശിഥിലമായിട്ടുണ്ട്. യോഗ നമുക്ക് ജീവൻ നൽകുന്നു എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ എനിക്ക് നന്നായി മനസ്സിലായി. ഞാനൊരു നടിയാണ്. സൗന്ദര്യവും ശരീരഘടനയും കാത്തുസൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവരും കരുതുന്നതുപോലെ അഭിനയം വെറും നൃത്തവും പാട്ടുകളും മാത്രമല്ല, ശരീര സൗന്ദര്യം പരിപാലിക്കാൻ അധ്വാനിച്ച് പരിശ്രമിക്കേണ്ടതുണ്ട്. ജോലി എത്ര കഠിനമായാലും സാരമില്ല. എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ സുവർണ അവസരത്തിന് ഞാൻ എന്നും ദൈവത്തിന് നന്ദി പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ എന്റെ ജീവിതം അർത്ഥശൂന്യമായ ഓട്ടമത്സരത്തെ പോലെയാണ്. ഞാൻ വരികയാണോ പോവുകയാണോ എന്ന് പോലും എനിക്കറിയുന്നില്ല. ഉറക്കം മറന്ന് എത്രയോ ദിവസങ്ങളായി. ജീവിതത്തെ അനുഭവിക്കാൻ ഇതിനേക്കാൾ നല്ല വഴിയുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്റെ അച്ഛനമ്മമാരും കൂട്ടുകാരും യോഗാഭ്യാസം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. യോഗയെക്കുറിച്ച് ഞാൻ കരുതിയിരുന്നതിനേക്കാൾ വിപരീതമായ അനുഭവമാണ് എനിക്ക് ലഭിച്ചത്. കാരണം യോഗ ജീവിത രീതിയുടെ തിരഞ്ഞെടുപ്പാണ്. ഇത് നമ്മുടെ ശരീരത്തിലും ചിന്തകളിലും ആത്മാവിലും പ്രവർത്തിക്കുന്നു. മറ്റൊരു കാര്യം എന്താണെന്നാൽ ഇത് നമ്മുടെ മനസ്സിനെ ഏകോപിപ്പിക്കുന്നു. കാരണം ഇതൊരു പുതിയ ജീവിത രീതിയാണ്, ഒരു മികച്ച ജീവിത രീതിയാണ്, പരിപൂർണമായ ജീവിത രീതി. അതുകൊണ്ടാണ് നാം ഇന്ന് കണ്ടുമുട്ടുന്നത്, നിങ്ങളും ഞാനും. യോഗാഭ്യാസത്തിന്റെ ഫലങ്ങൾ വാസ്തവത്തിൽ വളരെ അത്ഭുതകരമാണ്. ഞാനൊന്നു പറയട്ടെ, ഇത് മനസ്സ് തുറന്ന് വിശ്വസിക്കണം. ഞാനിത് ജീവകാലം മുഴുവനും തുടരാൻ പോവുകയാണ്. യോഗ എന്നത് യോഗ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇതിന് യോജിക്കൽ ചേരൽ എന്നാണ് അർത്ഥം. അതായത് ലോകത്തെ ഭരിക്കുന്ന കിടയറ്റ ശക്തിയോട് യോജിക്കുക എന്നും പറയാം. ഇപ്പോൾ നിലവിലുള്ള യോഗാഭ്യാസങ്ങളിൽ പലതും യോഗസൂത്രങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളവയാണ്. അത് എഴുതിയത് പതഞ്ജലി മുനിവര്യനാണ്. ഇത് BC 200 എഴുതിയിട്ടുള്ളതാണ്. യോഗാഭ്യാസങ്ങൾക്ക് ആദ്യമായി ഒരു ക്രമീകരണം ഉണ്ടാക്കിയത് പതഞ്ജലി മുനിവര്യനാണ്. പതഞ്ജലി യോഗത്തെ നേരായും ക്രമീകൃത രീതിയിലും നിർമ്മിക്കപ്പെട്ടതാണ് അഷ്ടാംഗയോഗ. ആ മുറ എന്താണെന്നാണ് നാം ഈ പടത്തിൽ കാണാൻ പോകുന്നത്. ഇത് പരിപൂർണമായും സ്വയശക്തിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. തടസ്സങ്ങളൊന്നുമില്ല, ആഹാര നിബന്ധനകളില്ല, മതപരമായ നിയമങ്ങൾ യാതൊന്നുമില്ല. യോഗയിൽ വേറെയും പല മുറകളുണ്ട്. ഉദാഹരണമായി കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, മന്ത്രയോഗം, കൂടാതെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ഹഠയോഗവും. യോഗാഭ്യാസത്തിലെ ഈ മുറകൾ ശരീരത്തിനും മനസ്സിനും യോജിച്ചതാണ്. ഈ മുറകളിലെല്ലാം പരിപൂർണ അധ്വാനവും തുടർച്ചയായ പരിശീലനവും യോഗയുമായി കലർന്നിരിക്കുന്ന ജീവിത രീതി മുറുകെ പിടിക്കലും അത്യാവശ്യമാണ്. അഷ്ടാംഗ യോഗ എന്നത് രണ്ട് സംസ്കൃത പദങ്ങളിൽ നിന്നുണ്ടായതാണ്. അഷ്ട എന്നാൽ 8, അംഗ എന്നാൽ ശരീര അവയവങ്ങൾ. അഷ്ടാംഗ യോഗ എന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ യോഗ പരിശീലനത്തിനുള്ള 8 അംഗങ്ങളുടെ മുറ എന്നാണ്. പതഞ്ജലി യോഗാഭ്യാസത്തിനുള്ള അടിസ്ഥാന വഴികളായി 8 പടികൾ ഉണ്ടാക്കി. ആദ്യത്തേത് യമ. ഇതിലടങ്ങിയിരിക്കുന്നത് ഹിംസ, നുണ, അനാശാസ്യമായ ശരീരബന്ധം, കൂടാതെ ദുരാഗ്രഹം, നിയമ, ധ്യാനം, പരിശുദ്ധി, തൃപ്തി, ദൈവാരാധന, ദൈവത്തെ ശരണം പ്രാപിക്കാനുള്ള പാത, ആസന എന്നാൽ ഇരിപ്പിടം. ഇത് എല്ലാവിധത്തിലുള്ള മുറകളെയും കുറിക്കുന്നു. പ്രാണായാമ ഈ പദത്തിന് ജീവശക്തിയെ നിയന്ത്രിക്കൽ എന്നർത്ഥം. അതായത് പ്രാണൻ അഥവാ ജീവന്റെ ശക്തിയെ നിയന്ത്രണത്തിലാക്കാനുള്ള വഴി. ഇത് അടിസ്ഥാനപരമായി ശ്വസിക്കാനുള്ള പരിശീലനം, പ്രത്യാഹാര അതായത് തടയൽ, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിന് വിപരീതമായത്, ലോകത്തിൽ നിന്ന് നമ്മെ നാം കാലക്രമേണ സ്വതന്ത്രരാക്കുന്ന മുറ, ധാരണ അതായത് പരിപൂർണ ശ്രദ്ധ, ഒരേ ഒരു വസ്തുവിൽ ശ്രദ്ധ മുഴുവനും കേന്ദ്രീകരിക്കുന്ന മുറ, ധ്യാന അതായത് ധ്യാനം ചെയ്യൽ, സത്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക, ഇതിന്റെ പരിണാമമായിട്ടുണ്ടാവുന്നതാണ് സമാധി, ഏറ്റവും ഉന്നതമായ സ്ഥിതി, ശരീരജ്ഞാനം ലഭിക്കാനുള്ള ഏറ്റവും ഉന്നതമായ സ്ഥിതി. യോഗ വിശാലമായതാണ്, ഏറ്റവും ഉയർന്നതാണ്. അതിനെ ചുരുക്കി ഒരു മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾ യോഗയെ ജീവിത രീതിയായി സ്വീകരിക്കുമെന്ന് തീരുമാനിച്ചാൽ അതിനേക്കാൾ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയേയില്ല. ഈ ഉത്തരവാദം ഞാൻ നിങ്ങൾക്ക് തരുന്നു.
ഇപ്പോൾ അതിനുള്ള വഴികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരി, എന്നാൽ തുടങ്ങാം. യോഗയോട് എനിക്ക് പ്രതിപത്തി ഉണ്ടാവാനുള്ള ആദ്യത്തെ രണ്ട് കാരണങ്ങൾ ഇവയാണ്. ഒന്ന്, ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോകുമ്പോഴെല്ലാം വെയ്റ്റ്സ് കൊണ്ടുപോകാൻ കഴിയില്ല. രണ്ട്, എനിക്ക് പണ്ട് മുതലേ ഭയങ്കര സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ഉണ്ട്. കുറേ കാലമായി ഞാൻ അതിന് പരിഹാരം തേടുകയായിരുന്നു. യോഗയാണ് അതിനുള്ള ഉത്തമ മാർഗമെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഫ്രീ വെയ്റ്റ്സ് മുഖേനയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ശരീരഭാരത്തെ ഉപയോഗപ്പെടുത്തണം. ഈ രീതി വളരെ പഴക്കമുള്ളതാണ്, പ്രയോജനകരമാണ്, യാതൊരുവിധ അപായങ്ങളും ഉണ്ടാവില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭയപ്പെടാതെ ഇത് ചെയ്യാവുന്നതാണ്. പരിശീലനങ്ങൾ നേരായ വിധത്തിൽ അത്ഭുതകരമായി തയ്യാറാക്കിയിരിക്കുന്നു. അതിനാൽ ഇതെനിക്ക് നന്മയെ ചെയ്യൂ എന്ന് ഞാൻ വിശ്വസിച്ചു. യോഗാഭ്യാസം നമ്മുടെ ശരീരത്തിലെ മാംസപേശികളെ ബലമുള്ളതാക്കും. മാത്രമല്ല, ശരീരത്തെ അനായാസം സ്ട്രെച്ച് ചെയ്യാം. ഇതുമൂലം ശരീരത്തെ അനായാസമായി വളയ്ക്കാം. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ജീവിത രീതിയെ ക്രമീകരിക്കാനുള്ള മികച്ച മാർഗമാണിത്. ഇനി നിങ്ങൾ ആദ്യമായി യോഗാഭ്യാസം പരിശീലിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് രാവിലെ എന്തെങ്കിലും കഴിക്കുന്നതിന് മുൻപാണ് നിങ്ങൾ പരിശീലിക്കേണ്ടത്. ഒരുപക്ഷെ രാവിലെ സമയം കിട്ടില്ല, ഉച്ചയ്ക്ക് സമയം കിട്ടു എന്നുണ്ടെങ്കിൽ ലഞ്ച് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പരിശീലനം ചെയ്യാം. ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കും. അതിനുശേഷം ചായയോ കാപ്പിയോ കുടിക്കും. പിന്നീട് യോഗ പരിശീലനം ആരംഭിക്കും. 15-20 മിനിറ്റ് എനിക്കത് ധാരാളം മതിയാവും. വേണമെങ്കിൽ നിങ്ങൾക്കും ചായയോ കാപ്പിയോ കഴിക്കാം. അതിനുശേഷം പരിശീലനം തുടങ്ങാവുന്നതാണ്. പരിശീലനം ചെയ്യുമ്പോൾ ലൂസായ വസ്ത്രം ധരിക്കണം. അതുപോലെ നിങ്ങൾ പരിശീലനം ചെയ്യുമ്പോൾ, അതായത് ആസനം ചെയ്യുമ്പോൾ, യാതൊരു അസൗകര്യങ്ങളും ഇല്ലാതെ നോക്കേണ്ടതാണ്. എന്തെങ്കിലും വേദനയോ അസൗകര്യമോ ഉണ്ടായാൽ പോലും ദയവ് ചെയ്ത് ആ ആസനം അതോടെ നിർത്തണം. വേഗതയുള്ള മൂവ്മെന്റ്സ് ചെയ്യരുത്. തുടക്കത്തിൽ ചെറിയ വേദന ഉണ്ടാവുമെങ്കിലും പിന്നീട് അതില്ലാതാവും. ഇത് സത്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ അധ്വാനിക്കാതെ ഫലം കിട്ടില്ല എന്ന്. എപ്പോഴും പോലെ സാധാരണയായി ശ്വാസം വിടും മൂക്കിലൂടെ. ഞാൻ ഇതുവരെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്നാൽ പിന്നെ എന്തിനാണ് സമയം കളയുന്നത്? വരൂ, നമുക്ക് തുടങ്ങാം. യോഗാഭ്യാസം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനോനില ശരിയായിരിക്കണമെന്നത് സർവപ്രധാനമാണ്. ശ്വാസം ശരിക്ക് വിടണം. അതിന് സുലഭമായ വഴി ഓം എന്ന ഉച്ചാരണമാണ്. നിങ്ങളുടെ സൗകര്യപ്രകാരം കാലുകൾ കുറുക്കെ മടക്കി തറയിലിരിക്കുക. കണ്ണുകൾ മൂടി സാധാരണ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ആ വായുവിനെ വയറുവരെ കൊണ്ടുപോവുക. മാറിടം ഇളകാനേ പാടില്ല. ഇങ്ങനെ ശ്വാസം വലിച്ചെടുത്ത ശേഷം ഓം എന്ന പദത്തോടെ ശ്വാസത്തെ പുറത്തേക്ക് അയയ്ക്കുക. ആദ്യത്തെ 3 നിമിഷം വരെ ആ ശബ്ദം തുടർച്ചയായി പറയണം. വായ നന്നായി തുറന്നുച്ചരിക്കണം. പിന്നീട് വായ മൂടിയാലും ഉം എന്ന ശബ്ദം തുടർന്നുകൊണ്ടേയിരിക്കണം. ശ്വാസത്തെ നിയന്ത്രിക്കാനാവുന്നതുവരെ ഇത് പറയാം. നിങ്ങളുടെ തലയിലെ പല ഇടങ്ങളിലും ഈ ശബ്ദ തരംഗങ്ങൾ ചലനമുണ്ടാക്കുന്നതായി അനുഭവപ്പെടും. ഇത് 3 പ്രാവശ്യം ചെയ്യണം. കണ്ണുകൾ മൂടിയിരിക്കണം. ഓരോ പ്രാവശ്യം ഓം എന്നുച്ചരിക്കുമ്പോഴും ശ്വാസം നന്നായി പുറത്തേക്ക് വിടണം. അതിനിടയ്ക്ക് ശ്വാസം സാധാരണയായി വിടണം. മറക്കരുത്, ഈ ഉച്ചാരണം നിങ്ങളെ ശാന്തരാക്കും, മനസ്സിനെ ഏകാഗ്രമാക്കും. മുതുക് താൻ ആസനങ്ങൾ. തുടക്കത്തിൽ ഓരോ ആസനവും ഓരോ പ്രാവശ്യം ചെയ്താൽ മതി, അതിലുപരി ചെയ്യരുത്. ചില ദിവസങ്ങൾ പരിശീലിച്ച ശേഷം ഓരോ ആസനവും 2-3 പ്രാവശ്യം ചെയ്യാം. അതിലുപരി ചെയ്യാനേ പാടില്ല. ശവാസനം. ശവത്തെപ്പോലുള്ള സ്ഥിതി. നിവർന്ന് കിടന്നുകൊണ്ട് കാലുകൾ ചേർത്ത് നീട്ടിവെക്കുക. പാദങ്ങൾ പുറത്തേക്ക് നീട്ടിയതുപോലെ ഉണ്ടാവണം. കൈകൾ പാർശ്വങ്ങളിലേക്ക് നീട്ടിവെക്കണം. കണ്ണുകൾ മൂടി ശ്വാസം നന്നായി വലിച്ചുവിടുക. കാലുകൾ അകറ്റിവെക്കുക. പാദങ്ങൾ പുറത്തേക്ക് നീട്ടിയിട്ടുണ്ടായിരിക്കണം. കൈകൾ നിങ്ങളുടെ ശരീരത്തിൽ തൊടാത്ത വിധത്തിൽ തള്ളിവെക്കുക. ഉള്ളം കൈകൾ നന്നായി നിവർത്തിയിരിക്കണം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തിലെ എല്ലാ പിരിമുറുക്കങ്ങളും അയവാക്കണം. നിങ്ങളുടെ ശരീരത്തെ മനക്കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഓരോ ചെറിയ ഭാഗങ്ങളും മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നത് പോലെ അയവാക്കണം. ഈ ആസനം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇത് ദേഹത്തിന് പുത്തുണർവ് നൽകുന്നു. ശവാസനമാണ് മുതുകിന് വേണ്ടിയുള്ള എല്ലാ ആസനങ്ങൾക്കും ശേഷം വിശ്രമം നൽകുന്ന ആസനം. ഇതിനോടൊപ്പം ഓം എന്ന ഉച്ചാരണവും പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങളുടെ ദേഹവും മനസ്സും യോഗാഭ്യാസത്തിന് തയ്യാറായിട്ടുണ്ടെന്ന് അർത്ഥം. ആദ്യമായി പരിശീലനം ആരംഭിക്കുന്നവർ ഓരോ ആസനവും ചെയ്തതിന് ശേഷം 10-15 സെക്കൻഡ് വിശ്രമിക്കണം. അർത്ഥഹലാസന, ഒരു കാലുകൊണ്ട് ചെയ്യുന്നതാണിത്. അർത്ഥ കലപ്പയുടെ പോസ്. ശവാസനത്തിന് ശേഷം നിങ്ങളുടെ കാലുകൾ ചേർത്ത് വയ്ക്കണം. കൈകൾ ശരീരത്തിന്റെ പാർശ്വങ്ങളിൽ ചേർത്ത് വയ്ക്കുക. ഉള്ളം കൈകൾ കമിഴ്ത്തി വയ്ക്കുക. മുട്ടുമടക്കാതെ നിങ്ങളുടെ വലത്തേ കാൽ സാവധാനം പോക്കുക. കാൽ വിരലുകളും പാദങ്ങളും മുകളിലേക്ക് ഉയർന്നിരിക്കണം. വലത്തേ കാൽ ശരീരത്തിന്റെ 90 ഡിഗ്രിയിൽ എത്തുന്നതുവരെ ഉയർത്തണം. നിങ്ങളെ കൊണ്ട് സഹിക്കാനാവുന്നതുവരെ കാൽ അങ്ങനെ തന്നെ വയ്ക്കുക. ശ്വാസം സാധാരണഗതിയിലായിരിക്കണമെന്നത് മറക്കരുത്. ശ്വാസം സാവധാനം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാൽ മെല്ലെ താഴ്ത്തുക. ഇടത്തേക്കാലും ഇതുപോലെ ഉയർത്തുക. ഇതാണ് അർത്ഥഹലാസനം, അർത്ഥകലപ്പയുടെ സ്ഥിതി. കാരണം ഒടുവിൽ കാൽ മുകളിൽ എത്തുമ്പോഴുള്ള സ്ഥിതി ഒരു കലപ്പയെ പോലെയായിരിക്കും. ഇത് കാലുകൾക്കും അടിവയറിനും നട്ടെല്ലിനും വളരെ നല്ലതാണ്. ഇത് തുടകളെയും കാലിന്റെ മസിലുകളെയും ബലപ്പെടുത്തുന്നു. ഇടുപ്പിനെയും തുടയിലെ ഞരമ്പുകളെയും ദൃഢമുള്ളതാക്കും. കിഡ്നിയിലേക്കുള്ള രക്തപ്രവാഹത്തെ കൂടുതലാക്കും. ലിവറിലേക്കും കുടലിലേക്കുമുള്ള രക്തപ്രവാഹത്തെയും അധികമാക്കുന്നു. ശാന്തമായി വിശ്രമിക്കൂ. സാധാരണഗതിയിൽ ശ്വസിക്കൂ. ശവാസനത്തിൽ 10 നിമിഷം ഇരിക്കുക. ഉത്താന പാദാസനം, കാലുകൾ ഉയർത്തിയ സ്ഥിതി. ശവാസനത്തിന് ശേഷം കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈകൾ പാർശ്വത്തിൽ വച്ച് കൈപ്പത്തികൾ ഇടുപ്പിന്റെ അടിയിൽ വയ്ക്കുക. മുട്ടുമടക്കാതെ 2 കാലുകളും പതുക്കെ മുകളിലേക്ക് ഉയർത്തുക. തറയിൽ നിന്ന് 30 ഡിഗ്രി കോണിൽ നിർത്തി 5 പ്രാവശ്യം ശ്വാസം വിടുന്നതുവരെ അങ്ങനെ തന്നെ കിടക്കുക. അതുപോലെ 60 ഡിഗ്രി കോണിലും നിർത്തുക. പിന്നീട് തറയിൽ നിന്ന് 90 ഡിഗ്രി കോണിലും. ഓരോ പ്രാവശ്യം നിർത്തുമ്പോഴും 5 പ്രാവശ്യം ശ്വാസം വിടുന്നതുവരെ കാലുകൾ അതേ കോണിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കാലുകൾ മെല്ലെ താഴോട്ട് കൊണ്ടുവരും. ശ്വാസം വിടുന്നത് നിർത്തരുത്. ഉത്താന പാദാസനം നിങ്ങളുടെ അടിവയറിന് വളരെ നല്ലതാണ്. ഇത് മാറിടത്തെയും മുതുക് ഭാഗത്തെയും ഇറുക്കമുള്ളതാക്കും. അർദ്ധപാവന മുക്താസന, ഒരു കാലുകൊണ്ട് കാലിനെ വളയ്ക്കുന്ന സ്ഥിതി. ശവാസനത്തിന് ശേഷം കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈകൾ പാർശ്വങ്ങളിൽ ഉണ്ടായിരിക്കണം. കാലുകൾ മുട്ടിൽ നിന്ന് മടക്കുക. തുടകൾ കഴിയുന്നത്ര അടിവയറിലേക്ക് കൊണ്ടുവരൂ. 2 കൈകളും കാലിൽ ചുറ്റിയിരിക്കണം. കൈവിരലുകൾ മടക്കുന്ന മുട്ടിയുടെ അല്പം താഴെ കോർത്തു വയ്ക്കുക. മറ്റൊരു കാൽ തറയിൽ നേരെ നീട്ടിയിരിക്കണം. മടക്കിയ കാലിന്റെ പാദം സാധാരണ നിലയിലായിരിക്കണം. കാല് അടിവയറ്റിൽ തട്ടുന്ന വിധത്തിൽ നന്നായി വളച്ചു വയ്ക്കുക. എന്നിട്ട് കാൽ മെല്ലെ വിടുക. പിന്നീട് അതേപോലെ കാൽ സാവധാനം താഴോട്ട് കൊണ്ടുവന്ന് മറ്റേ കാലിനോട് ചേർത്ത് വയ്ക്കുക. ഈ ആസനം ദഹനക്കേടിനെ ഇല്ലാതാക്കും. ഇത് അടിവയറിനും ഇടുപ്പിനും തുടകൾക്കും വളരെ നല്ലതാണ്. ഇത് മുതുകുവേദന ഇല്ലാതാക്കാനും സഹായിക്കുന്നു. കൂടാതെ മുട്ടുകൾക്കും പ്രയോജനകരമായിരിക്കും. ഒരു കാര്യം നിങ്ങൾ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ പരിശീലനങ്ങളെല്ലാം ക്രമീകൃതമായ ഫലം നൽകുന്നവയാണ്. ഒരു പരിശീലനം മുൻപ് ചെയ്ത പരിശീലനത്തിലുണ്ടായ പേശിയിറുക്കങ്ങളെ അയവാക്കുന്നു. ദേഹത്തിന്റെ ഓരോ പകുതിയിലുമുള്ള മാംസപേശികൾക്കും ഇത് ഫലമുണ്ടാക്കും. സേതുബന്ധാസനം, അതായത് പാലത്തെ പോലുള്ള സ്ഥിതി. കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈകൾ പാർശ്വങ്ങളിലായിരിക്കണം. കാലുകൾ മെല്ലെ മടക്കി നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര പിൻവശത്തേക്ക് കൊണ്ടുവരണം. കാൽപാദങ്ങൾ തറയിൽ ഊന്നിയിരിക്കണം. കാൽമുട്ടുകൾ രണ്ടും മുകളിലേക്ക് നോക്കിയിരിക്കേണ്ടതാണ്. കൈകൾ കൊണ്ട് കാൽപാദങ്ങളുടെ മുകളിൽ പിടിക്കുക. പാദങ്ങൾ തറയിൽ ഊന്നിയ പ്രകാരം തന്നെ ഉപ്പൂറ്റിയുടെ മുകളിൽ കൈകൾ കൊണ്ട് പിടിച്ച് നടുഭാഗത്തെ മെല്ലെ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം അകത്തേക്ക് വലിക്കണം. തോളുകൾ കുനിഞ്ഞിരിക്കണം. ദേഹം വളച്ച് വീഴാതെ നിർത്തണം. നടുഭാഗത്തെ മുകളിലേക്ക് ഉയർത്തിയ ശേഷം ശ്വാസം സാധാരണഗതിയിൽ വിടുക. നിങ്ങളാൽ കഴിയുന്നത്ര അങ്ങനെ തന്നെ ഇരിക്കണം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരത്തെ താഴ്ത്തുക. കാലുകൾ നീട്ടിവെച്ച് വിശ്രമിക്കുക. ഇത് മുതുകിനും തുടയിലെ നാഡീ ഞരമ്പുകൾക്കും വളരെ നല്ലതാണ്. ഇത് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ അധികമാക്കുന്നത് കൊണ്ട് മനക്ലേശം, മനസമ്മർദ്ദം, ഉറക്കമില്ലായ്മ എന്നീ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നു. കഠിവക്രാസനം, നട്ടെല്ലിനെ വളയ്ക്കുന്ന സ്ഥിതി. ശവാസനത്തിലേതുപോലെ കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈകൾ പാർശ്വങ്ങളിലായിരിക്കണം. കൈകളെ തോളിന് സമമായി പാർശ്വങ്ങളിലേക്ക് നീട്ടുക. കൈകൾ ദേഹത്തിന് സമാന്തരമായി ഒരു വര വരച്ചതുപോലെ ആയിരിക്കണം. കാൽപാദങ്ങൾ 2 അടി അകലത്തിലായിരിക്കത്തക്കവണ്ണം അകറ്റി മുട്ടികൾ മടക്കുക. പാദങ്ങൾ തറയിൽ ഊന്നിയിരിക്കണം.
ശരീരത്തിന്റെ അടിഭാഗത്തെ വലത് ഭാഗത്തേക്ക് തിരിക്കുക. കാൽമുട്ടുകൾ രണ്ടും തറയിൽ തൊടുകയാണെങ്കിൽ നന്നായിരിക്കും. തല എതിർഭാഗത്തേക്ക് അതായത് ഇടത് ഭാഗത്തേക്ക് തിരിക്കുക. പിന്നീട് ശരീരത്തെ നടുവിലേക്ക് കൊണ്ടുവന്ന് കാൽമുട്ടുകളും തലയും നേരെ വയ്ക്കുക. ഇതുപോലെ തന്നെ അടുത്ത വശത്തേക്കും ആവർത്തിക്കുക. ഈ ആസനം ശരീരത്തിന് മുഴുവനും നല്ല ഇറുക്കം നൽകുന്നു. പ്രത്യേകിച്ച് നട്ടലിന് വളരെ നല്ലതാണ്. കഴുത്തിനും മുതുകിലെ മാംസപേശികൾക്കും ബലം നൽകുന്നു. വയറിനും വളരെ ഉപയോഗപ്രദമാണിത്. പ്രത്യേകിച്ച് ഇടുപ്പിന് ചുറ്റുമുള്ള മാംസത്തെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പരിശീലനം അത്യന്താപേക്ഷിതമാണ്. നൗകാസനം, തോണിയുടെ സ്ഥിതി. തറയിൽ കിടന്നുകൊണ്ട് നന്നായി ശ്വാസം വലിച്ചു വിടുക. കാലുകൾ ഒരുമിച്ച് മേലോട്ട് ഉയർത്തുക. എത്രത്തോളം ഉയർത്താൻ കഴിയുമോ അത്രയും നല്ലത്. ഇനി കൈകൾ മുൻപിലേക്ക് നീട്ടുക. കൈകൾ നേരെ വയ്ക്കണം. കാൽവിരലുകൾ തൊടത്തക്ക വിധമായിരിക്കണം. ശരീരത്തെ മുകളിലേക്ക് ഉയർത്തി 45 ഡിഗ്രി കോണിൽ വയ്ക്കാൻ പരിശ്രമിക്കുക. കാലോ കൈമുട്ടുകളോ മടക്കാൻ പാടില്ല. ശ്വാസം സാധാരണഗതിയിലായിരിക്കണം. കുറച്ചു നേരം നിർത്തിവെക്കുക. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ തന്നെ തറയിൽ കിടക്കുക. ഈ ആസനം ചെയ്യുമ്പോൾ എന്തെങ്കിലും വേദനകൾ ഉണ്ടാക്കുന്ന മൂവ്മെന്റ്സ് ഉണ്ടാവാത്ത വിധത്തിൽ സൂക്ഷിക്കണം. ഇടുപ്പിലെ ദുർമേധസ്സിനെ കുറയ്ക്കുന്ന ആസനങ്ങളിൽ ഈ നൗകാസനവും വളരെ ഉത്തമമാണ്. ഇത് വയറിന്റെ ഭാഗങ്ങളെ ബലപ്പെടുത്തുക മാത്രമല്ല മുതുകിനെയും കാലിലെ പേശികളെയും ദൃഢപ്പെടുത്തുന്നു. കിഡ്നിയുടെ പ്രവർത്തനത്തെ ക്രമീകരിക്കാൻ ഇത് പ്രയോജനപ്പെടുത്തുന്നു. കൂടാതെ ഡയബറ്റീസ്, ഡിസ്പെപ്സിയ തുടങ്ങിയ രോഗങ്ങളെ ഒരു പരിധിവരെ സുഖമാക്കുന്നു. സൂക്ഷ്മ ബുദ്ധിയെ കൂടുതൽ സ്ഥിരപ്പെടുത്തുന്നു. ചക്രാസനം, ചക്രത്തെ പോലുള്ള സ്ഥിതി. നിവർന്ന് കിടന്നുകൊണ്ട് കാലുകൾ മടക്കുക. പാദങ്ങളെ നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ പിറയിലേക്ക് കൊണ്ടുവരിക. പാദങ്ങൾ തറയിൽ ഊന്നിയിരിക്കണം. കാലുകൾ അല്പം അകറ്റണം. തോളുകളുടെ അകലത്തിനൊത്ത വിധത്തിലായിരിക്കണം. കൈകൾ രണ്ടും മുന്നിലേക്ക് മടക്കുക. ഉള്ളം കൈകൾ തറയിലേക്ക് കമഴ്ത്തിയും വിരലുകൾ തോൾ ഭാഗത്തേക്ക് വരുന്നത് പോലെയും ഉണ്ടാവണം. ഇനി ശ്വാസം അകത്തേക്ക് വലിക്കൂ. കൈകളും കാലുകളും താഴേക്കിട്ട ശേഷം ശരീരത്തെ മെല്ലെ മുകളിലേക്ക് ഉയർത്തുക. ഇംഗ്ലീഷിലെ യു എന്ന അക്ഷരം തലയിലായിരിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരം മുഴുവനും കൈകാലുകളുടെ ബലത്തിൽ മുകളിലേക്ക് ഉയരണം. നിങ്ങൾ കാൽ വിരലുകളിലായിരിക്കും നിൽക്കുന്നത്. തലയിലേക്ക് രക്തം ഒഴുകുന്നത് നന്നായി മനസ്സിലാക്കാനാവും. കരൾ ബലപ്പെടും. ശ്വാസം അകത്തേക്ക് വലിക്കും. നിങ്ങളെ കൊണ്ടാവുന്നത് വരെ അങ്ങനെ തന്നെ നിൽക്കണം. ശ്വാസം പുറത്തേക്ക് വിട്ട് ശരീരത്തെ മെല്ലെ താഴേക്ക് കൊണ്ടുവരൂ. ഈ ആസനം പ്രത്യേകിച്ച് നട്ടലിന് ഏറ്റവും നല്ലതാണ്. ഇതുകൊണ്ട് നട്ടല് മുഴുവനായി വളയുന്നു. ഇങ്ങനെ വളയുന്നത് കാരണം ഈ സ്ഥിതി നമ്മുടെ നെർവസ് സിസ്റ്റത്തിനും പ്രയോജനപ്പെടുന്നു. ഇത് മാർവിടത്തെ വികസിപ്പിക്കുന്നു, കരളിനെയും വികസിപ്പിക്കുന്നു, ശ്വാസം ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ഇത് വയറിനും വളരെയധികം പ്രയോജനപ്പെടുന്നു. മുതുകിന്റെ താഴോട്ടുള്ള രക്തയോട്ടത്തെ അധികമാക്കുന്നത് കൊണ്ട് കിഡ്നിയുടെ പ്രവർത്തനം ക്രമീകൃതമാകുന്നു. ഇത് ഹൃദയത്തിനും നല്ല പരിശീലനമാണ്. കാരണം എയോർട്ട എന്ന രക്തധമനിയെ വികസിപ്പിക്കുന്നു, കൈകാലുകളുടെ പേശികളെ ദൃഢമാക്കുന്നു, ബലപ്പെടുത്തുകയും ചെയ്യുന്നു. കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ആസനങ്ങൾ ആദ്യമായി ചെയ്യുന്നവർ ഓരോ ആസനത്തെയും ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അതിലുമുപരി ചെയ്യരുത്. കുറച്ച് ദിവസങ്ങൾ പരിശീലിച്ച ശേഷം ഓരോ ആസനവും രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യാം. എന്നാൽ അതിലുമുപരി ചെയ്യാനേ പാടില്ല. കമിഴ്ന്ന് കിടക്കൂ. കൈകാലുകൾ നേരെ വയ്ക്കണം. പാദങ്ങൾ സാധാരണ നിലയിലായിരിക്കണം. കാലുകൾക്ക് തമ്മിൽ അല്പം അകലമുണ്ടായിരിക്കണം. കൈകൾ പാർശ്വങ്ങളിൽ വയ്ക്കുക. തല ഏതെങ്കിലും ഒരു വശത്തേക്ക് തിരിച്ചു വയ്ക്കണം. മക്രാസനം, അതായത് കുതിരയെ പോലുള്ള പോസ്. കമിഴ്ന്ന് കിടന്നുകൊണ്ട് ചെയ്യുന്ന എല്ലാ ആസനങ്ങളും ആദ്യം ഈ റിലാക്സേഷൻ ആസനത്തിൽ കമിഴ്ന്ന് കിടന്ന് കാലുകൾ അകറ്റി വയ്ക്കൂ. കാൽ വിരലുകൾ പുറത്തേക്ക് നീട്ടിവെക്കണം. കണങ്കാലുകൾ അകത്തേക്ക് തിരിയതുപോലെ ആയിരിക്കണം. പാദങ്ങൾ നിലത്തിൽ പതിഞ്ഞിരിക്കണം. വലത്തെ കൈമുട്ട് മടക്കി വലത്തെ കൈ ഇടത്തെ കൈയിന്റെ മുകളിൽ വയ്ക്കുക. അതേപോലെ ഇടത്തെ കൈ വലത്തെ കൈയിൽ വയ്ക്കുക. നെറ്റിയെ കൈകൾക്ക് മുകളിൽ വയ്ക്കുക. അപ്പോൾ കഴുത്തിന് പരിപൂർണ വിശ്രമം ലഭിക്കും. ഇങ്ങനെ വിശ്രമിക്കുന്നത് കൊണ്ട് എല്ലാ സമ്മർദ്ദങ്ങളും താനേ മറയും. അർദ്ധ ശലഭാസന, ഒരു കാൽ പോസ്, വെട്ടുകിളിയെ പോലുള്ള പോസ്. ഇതുപോലെ വിശ്രമിക്കുന്ന സ്ഥിതിയിൽ, അതായത് കമിഴ്ന്ന് കിടന്നുകൊണ്ട് കൈകൾ തുടകൾക്കടിയിലേക്ക് വയ്ക്കുക. ശ്വാസം സാവധാനം അകത്തേക്ക് വലിച്ചുകൊണ്ട് വലത്തെ കാൽ മെല്ലെ മുകളിലേക്ക് ഉയർത്തുക. നിങ്ങളെ കൊണ്ടാവുന്നത്ര മുകളിലേക്ക് ഉയർത്തുക. കാൽമുട്ടുകൾ മടക്കരുത്. കാൽ നേരെ വയ്ക്കണം. അടിവേർ തറയിൽ നിന്ന് മുകളിലേക്ക് ഉയരണം. പക്ഷേ ശരീരഭാഗം മറ്റേ കാലിലേക്ക് പോവാതെ സൂക്ഷിക്കണം. ശ്വാസം അകത്തേക്ക് വലിച്ച് ഈ പോസിൽ എത്ര നേരം കിടക്കാമോ അത്രയും നേരം കിടക്കണം. പിന്നീട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ താഴേക്ക് കൊണ്ടുവരണം. അർദ്ധ ശലഭാസനം ക്വാഡ്രാ സ്റ്റെപ്സിനെ ഉറപ്പുവരുത്തുവാൻ സഹായിക്കുന്നു.
വയറിന്റെ അടിഭാഗം ദൃഢമാക്കുന്നു. വയറും മുതുകിന്റെ കീഴ്ഭാഗവും കുടലും ഇതുമുഖേന ദൃഢമാക്കുന്നു. കിഡ്നികൾ വികസിക്കുന്നു. നട്ടെല്ലും ബലമുള്ളതാകുന്നു. കൈകൾ തുടക്കിടയിൽ നിന്നും പുറത്തേക്കെടുത്ത് പാർശ്വങ്ങളിൽ വയ്ക്കുക. തലയെ ഒരു വശത്തേക്ക് ചരിച്ച് വിശ്രമിക്കുക. ഭുജംഗാസനം, പാമ്പിന്റെ ഫണം പോലുള്ള പോസ്. തലയെ നേരെ വയ്ക്കൂ, അതായത് താടി തറയിൽ മുട്ടുന്നത് പോലെ കുനിയണം. കൈമുട്ടുകൾ മടക്കി കൈകൾ ശരീര പാർശ്വത്തിൽ വയ്ക്കുക. ഉള്ളം കൈകൾ മാർവിടത്തിന്റെ പാർശ്വങ്ങളിൽ തറയിൽ കുത്തിയിരിക്കണം. കാലുകൾ ചേർത്ത് വച്ച് ശ്വാസം മെല്ലെ അകത്തേക്ക് വലിച്ച് തല ഉയർത്തുക. തല മുകളിലേക്ക് ഉയർന്നിരിക്കണം, പക്ഷേ കൂടുതൽ ഉയർന്നിരിക്കുവാൻ പാടില്ല. അതുകൊണ്ട് കൈകൾ നന്നായി തറയിൽ അമർത്തി വയ്ക്കണം. ശരീരത്തിന്റെ ഭാരം മുഴുവനും കൈകളിൽ വരാതിരിക്കാൻ സൂക്ഷിക്കണം. ചില നിമിഷങ്ങൾക്ക് ശേഷം റിലാക്സ് ചെയ്യൂ. വീണ്ടും ആരംഭസ്ഥിതിയിലേക്ക് വരിക. ഇതിനേക്കാൾ അല്പം കൂടി കഠിനമായി ചെയ്യണമെങ്കിൽ അതേപോലെ തുടങ്ങുക. പക്ഷേ ഈ പ്രാവശ്യം നിങ്ങളുടെ തലയും മാർവിടവും എന്തുമാത്രം ഉയർത്തുവാൻ സാധിക്കുമോ അത്രത്തോളം മുകളിലേക്ക് ഉയർത്തുക. പിൻവശത്തുള്ള മാംസപേശികൾ ദൃഢപ്പെടുത്തുക. എങ്കിലേ മുതുകിന്റെ അടിഭാഗത്തിന് സംരക്ഷണം ഉണ്ടാകൂ. അടിവേർ തറയിൽ തന്നെ ഉണ്ടാവണം. ഏതാനും നിമിഷങ്ങൾ അങ്ങനെ നിലനിന്ന് വീണ്ടും പഴയതുപോലെ കിടക്കുക. ഈ ആസനം നട്ടെല്ലിനെ ബലപ്പെടുത്തുന്നു, മുതുകിനും കൈകൾക്കും ബലം നൽകുന്നു, ലിവറിനെയും മാർവിടത്തെയും ദൃഢമാക്കുന്നു. കഴുത്തിന് ഇതൊരു വരപ്രസാദമാണ്. ധനുരാസനം, വില്ലു പോലുള്ള പോസ്. കമിഴ്ന്നു കിടക്കുക. താടി തറയിൽ തൊടുന്നത് പോലെ ആയിരിക്കണം. ശ്വാസം പുറത്തേക്ക് വിടുക. കാൽ ഉയർത്തി മുട്ട് മടക്കുക. കാലുകൾ നന്നായി മടക്കി കൈകൾ കൊണ്ട് പിടിക്കുക. വലത്തെ കൈകൊണ്ട് വലത്തെ ഉപ്പൂറ്റിയുടെ മുകളിലും ഇടത്തെ കൈകൊണ്ട് ഇടത്തെ ഉപ്പൂറ്റിയുടെ മുകളിലും പിടിക്കുക. ശ്വാസം അകത്തേക്ക് വലിച്ചുകൊണ്ട് കാലുകൾ മെല്ലെ മുകളിലേക്ക് ഉയർത്തി തല ഉയർത്തുക. പാദങ്ങൾ ഉയർത്തുമ്പോൾ തലയും മുകളിലേക്ക് ഉയർത്തേണ്ടതാണ്. അതേസമയം മാർവിടവും മുകളിലേക്ക് ഉയരണം. ശ്വാസം അടക്കി പിടിക്കണം. നിങ്ങളുടെ ഭാരം മുഴുവനും അടിവേറ് താങ്ങി നിർത്തണം. തല നന്നായി പുറകോട്ട് തള്ളി ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് കുറച്ചുനേരം അതേ സ്ഥിതിയിൽ കിടക്കുക. ശ്വാസം മെല്ലെ പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ താഴോട്ട് കൊണ്ടുവരിക. കൈകളുടെ പിടിവിട്ട് കൈകളും കാലുകളും മെല്ലെ തറയിൽ വെക്കണം. ഈ പോസ് കണ്ടാൽ വില്ലുപോലെ തോന്നുമെന്നതുകൊണ്ട് ഇതിനെ ധനുരാസനം എന്ന് പറയുന്നു. ഇത് യോഗാഭ്യാസ പരിശീലനങ്ങളിൽ ഏറ്റവും മികച്ചതാണെന്ന് കരുതപ്പെടുന്നു. ഇത് നമ്മുടെ ദേഹത്തിന് നല്ല ആകാര വടിവം നൽകുന്നു. നട്ടലിന് വളയാനുള്ള കഴിവ് നൽകുന്നു. ഈ ആസനം മുറപ്രകാരം ചെയ്താൽ മുതുക് വേദന ഇല്ലാതാകും. മുതുകിന്റെ മുകൾ ഭാഗത്തും കഴുത്തിലും ഉണ്ടാകുന്ന മുറുക്കവും സമ്മർദ്ദവും വേദനയും എല്ലാം അകറ്റുന്നതാണ്. അടിവയറിലെ പേശികൾ ഇത് മുഖേന ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ ഭാഗങ്ങളിലെ രക്തപ്രവാഹം അധികരിക്കപ്പെടുന്നു. മാസമുറകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും. ശരീരവടിവും ആകർഷണീയതയും നൽകും. ഇനി വീണ്ടും ശവാസനം ചെയ്ത് വിശ്രമിക്കുക. 30 നിമിഷങ്ങളോളം അതുപോലെ കിടന്ന് ശരീരത്തിന് പരിപൂർണമായ വിശ്രമം നൽകുക. നിന്നുകൊണ്ട് ചെയ്യുന്ന ആസനങ്ങൾ. ആദ്യമായി ഇത് ചെയ്യുന്നവർ ഓരോ ആസനവും ഓരോ പ്രാവശ്യം ചെയ്താൽ മതി. അതിലുപരി ചെയ്യാൻ പാടില്ല. ഏതാനും ദിവസങ്ങൾ പരിശീലിച്ച ശേഷം ഓരോ ആസനവും 2-3 പ്രാവശ്യം ചെയ്യാം. അതിനേക്കാൾ ഉപരി ഒരിക്കലും ചെയ്യരുത്. തടാസനം, കൈ കോർത്തുള്ള പോസ്, പനമരത്തെ പോലുള്ള പോസ്. നിവർന്ന് നിൽക്കുക. മുതുക് നേരെയായിരിക്കണം. കാലുകൾക്കിടയിൽ കുറച്ചകലമുണ്ടായിരിക്കണം. കൈവിരലുകൾ കോർത്തു വയ്ക്കണം. എന്നിട്ട് കൈകൾ മെല്ലെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക. സാവധാനം കൈകളെ നന്നായി മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം നന്നായി വലിച്ച് ഉപ്പൂറ്റി ഉയർത്തുക. സാധാരണ നിലയിൽ ശ്വസിച്ചുകൊണ്ട് അതേപോലെ നിൽക്കുക. ശരീരത്തിലെ ഓരോ ഭാഗത്തും വലിവുണ്ടാകുന്നതുപോലെ തോന്നാൻ തുടങ്ങും. അതേമാതിരി തലയിലും ഉള്ളതായി തോന്നും. കൈകൾ താഴോട്ട് കൊണ്ടുപോകുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ആവർത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ ശ്വാസം തലയിൽ നിന്ന് മാർവിടത്തിലേക്കും വയറിലേക്കും ചെന്ന് കാലുകളിലേക്കും പാദങ്ങളിലേക്കും പോകുന്നത് മനസ്സിലാവും. അല്പം വിശ്രമിക്കുക. പിന്നീട് വീണ്ടും ആവർത്തിക്കുക. ഈ പോസിൽ
നിങ്ങൾ എത്ര നേരം നിൽക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തന്മൂലം ശരീരത്തിന് സമനിലയും ശ്വസിക്കുന്നതിൽ സ്വയംബോധവും ഉണ്ടാവുന്നു. പൃഷ്ഠാസനം, പിന്നിലേക്ക് വളയുന്ന പോസ്. നിന്നുകൊണ്ട് ചെയ്യുന്ന ആസനങ്ങളിൽ ഇതും ഒന്നാണ്. തോളുകളുടെ അകലത്തിനനുസരിച്ച് കാലുകൾ അകറ്റിവെച്ച് ശരീരത്തിനാവശ്യമായ സൗകര്യപ്രദമായ സ്ഥിതി ഉണ്ടാക്കുക. സൗകര്യപൂർവ്വം സമനിലയിലാണോ നിൽക്കുന്നതെന്ന് ഉറപ്പാക്കുക. കൈകൾ ഇടുപ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്ര പുറകോട്ട് വളയുക. കൈകൾ നിങ്ങളുടെ ശരീരത്തെ സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ വളഞ്ഞ് സമനില തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പഴയ സ്ഥിതിയിലേക്ക് വരിക. ഇത് വളരെ സുലഭമാണെന്ന് തോന്നിയാലും ഈ ആസനം ശരീരത്തിന് നന്നായി വളയാനുള്ള കഴിവ് നൽകുന്നു. നട്ടലിനെയും മാംസപേശികളെയും ബലപ്പെടുത്തുന്നു. ശ്വാസോച്ഛ്വാസത്തെ ക്രമപ്പെടുത്തുന്നു. ഇതിനുശേഷം നിന്നുകൊണ്ട് ചെയ്യുന്ന ആസനങ്ങൾക്കായി ശരീരത്തെ ഇത് തയ്യാറാക്കുന്നു. പാദഹസ്താസനം, മുൻപോട്ട് വളയുന്ന സ്ഥിതി. തുടക്കത്തിൽ കാലുകൾ അല്പം അകറ്റിവെച്ച് കൈകളെ മുന്നോട്ട് ഉയർത്തി നേരെ മുകളിലേക്ക് കൊണ്ടുപോകണം. ശരീരത്തിന്റെ മുകൾ ഭാഗത്തെ അല്പം പുറകോട്ട് തള്ളിക്കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ശരീരത്തെ മെല്ലെ മുൻപോട്ട് കുനിക്കുക. ആദ്യം ഇടുപ്പും പിന്നീട് കഴുത്തും അവസാനം തലയും കുനിയണം. കുനിഞ്ഞു നിൽക്കുമ്പോൾ ഇടുപ്പ് അല്പം പുറകോട്ട് തള്ളി നിൽക്കുന്നത് പോലെ ഉണ്ടാവണം. കാൽ വിരലുകൾ തൊടണം. ആദ്യമായി ചെയ്യുന്നവർക്ക് മുട്ടുമടക്കാം. ശ്വാസം അകത്തോട്ട് വലിച്ചുകൊണ്ട് നിവർന്നു നിൽക്കുക. ആരംഭസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന ശേഷം നിർത്തുക. കഴിഞ്ഞു. ഈ ആസനം കാലുകൾക്കും മുട്ടുകൾക്കും വളരെ നല്ലതാണ്. ഇത് അടിവയറിലെ ദുർമേധസ് കുറയ്ക്കുവാൻ സഹായിക്കുന്നു. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടുവാനും സഹായിക്കുന്നു. ഇവയെല്ലാം സാധാരണ പരിശീലനങ്ങളാണെന്ന് തോന്നാം. പക്ഷേ ഇവയെല്ലാം നൽകുന്ന ഫലങ്ങൾ അത്ഭുതകരമായിരിക്കും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വ്യായാമങ്ങൾ മുഴുവനും ഏറ്റവും മികച്ച തോതിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഫലം നൽകുന്നതാണെന്ന് തോന്നുമെങ്കിലും മൊത്തത്തിൽ ഇത് എല്ലാ മാംസപേശികൾക്കും ബലം നൽകുന്നു. നിന്നുകൊണ്ടുള്ള ചക്രാസനം, ചക്രത്തെ പോലുള്ള പോസ്. പാദങ്ങളെ അകറ്റി വയ്ക്കണം. കൈകൾ ശരീരത്തെ തൊട്ടിരിക്കണം. വിരലുകൾ താഴോട്ട് തൂക്കിയിടണം. ഇനി ഒരു കൈ മാത്രം ഒരു വശത്തേക്ക് ഉയർത്തി ശരീരത്തിന് കുത്തനെ നിൽക്കുന്നത് പോലെ നീട്ടുക. ഉള്ളംകൈ മുകളിലേക്ക് തിരിച്ച് കൈ സാവധാനം മുകളിലേക്ക് ഉയർത്തണം. കൈ നേരെ തലയുടെ അടുത്തെത്തിക്കുക. ഇനി കൈ എതിർവശത്തേക്ക് നീട്ടുക. ഇനി ദേഹവും അതേപോലെ വശത്തേക്ക് വളച്ച് എത്ര നേരം അങ്ങനെ നിൽക്കാനാവുമോ അത്രയും നേരം നിൽക്കുക. മുട്ടികൾ മടക്കാൻ പാടില്ല. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നേരെ നിവർന്നു നിൽക്കുക. കൈകൾ ഓരോ പടിയായി ആദ്യം ഉണ്ടായിരുന്നതുപോലെ കൊണ്ടുവരിക. ഇതുപോലെ മറ്റേ കൈകൊണ്ടും ചെയ്യുക. ഇത് നട്ടലിന് ഏറ്റവും അത്യാവശ്യമായ പരിശീലനമാണ്. നിവർന്നു നിന്നുകൊണ്ട് വളയുന്നതുകൊണ്ട് ഇടുപ്പിലെ ദുർമേധസ് കുറയുന്നു. കൈകൾക്ക് ഭംഗി നൽകുന്നു. ശരീരത്തിന്റെ പാർശ്വങ്ങൾക്കായി വേറെ പരിശീലനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ശരീരത്തിന് ദൃഢത നൽകുന്നു. വൃക്ഷാസനം, മരത്തെ പോലുള്ള പോസ്. തടാസനത്തെ പോലെയുള്ള പോസിൽ നിന്നുകൊണ്ട് വലത്തെ മുട്ട് മടക്കി വലത്തെ തുട മുകളിലേക്ക് ഉയർത്തി വലത് ഭാഗത്തെ പാദത്തിന്റെ അടിഭാഗത്തെ ഇടത്തെ തുടയുടെ അകത്തേക്ക് എത്രമാത്രം സാധിക്കുമോ അത്രത്തോളം ഉയർത്തി വയ്ക്കുക. ഇടത്തേക്കാൽ അടിസ്ഥാനമാക്കി നിന്നുകൊണ്ട് കൈകൾ കൂപ്പി തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക. കൈമുട്ടുകൾ നേരെയായിരിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് നേരെ നിവർന്ന് നിൽക്കുക. ഇനി കൈകൾ സാവധാനം താഴേക്ക് കൊണ്ടുവരൂ. വീണ്ടും പഴയതുപോലെ നിൽക്കുക. ഏതാനും നിമിഷങ്ങൾ വിശ്രമിച്ച് ഇടത് ഭാഗത്തും ഇത് ആവർത്തിക്കുക. വൃക്ഷാസനത്തിൽ സമനില തെറ്റാതെ ഒരു കാലിൽ നിൽക്കുന്നത് അല്പം കഠിനമുള്ള കാര്യം തന്നെയാണ്. യോഗാസനത്തെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെ സമനിലയിൽ നിർത്താൻ സാധിച്ചില്ലെങ്കിൽ മനസ്സും സമനിലയിലല്ലെന്നർത്ഥം. ഈ ആസനത്തിന്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ മനസ്സിനെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞു എന്ന സമാധാനമുണ്ടാവും. നടരാജാസനം, ശിവഭഗവാന്റെ പോസ്. കാലുകൾ രണ്ടും അകറ്റിവെച്ച് കൈകൾ രണ്ടും പാർശ്വങ്ങളിലേക്ക് താഴ്ത്തിയിട്ട് നേരെ നിവർന്ന് നിൽക്കുക. ഇടത് കാലിലെ മുട്ട് മടക്കി കാലുകൾ പിറകോട്ട് മടക്കി പിടിക്കണം. ഇടത്തേക്കാൽ പിറകോട്ട് ഇടത്ത് കൈകൊണ്ട് പിടിച്ച് മെല്ലെ ഉയർത്തുക. അതേസമയം വലത്തെ കൈ നിങ്ങളുടെ മുന്നിലേക്ക് നേരെ നീട്ടുക. ശരീരത്തെ സമനിലയിൽ ആടാതെ നിർത്തിയിട്ട് ഇടത്തേക്കാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തുക. ശരീരം കുറച്ച് മുന്നോട്ട് വളഞ്ഞാലേ അത് ശരിയായി ചെയ്യാനാവും. ശ്വാസം സാധാരണ രീതിയിലായിരിക്കണം. വലത്തെ കൈയുടെ മുകളിൽ നേരെ എതിർവശത്തേക്ക് ദൃഷ്ടി പതിപ്പിക്കുക. എത്ര നേരം നിൽക്കാനാവുമോ അത്ര നേരം നിൽക്കുക. ഓരോ പോസുകളും വീണ്ടും ഓരോന്നായി ചെയ്ത് പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചെത്തണം. നടരാജാസനം ശിവഭഗവാന്റെ താണ്ഡവ ചലനങ്ങളിൽ ഒന്നിന്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളത്. ഇത് ശരീരത്തെ സമനിലയിലാക്കുവാനും നല്ല ആശ്വാസം ലഭിക്കുവാനും സഹായിക്കുന്നു.
കൂടാതെ നട്ടെല്ലിലെ എല്ലുകളെ ശരിയായി ക്രമീകരിക്കുന്നു. നട്ടെല്ലിന്റെ പേശികളും ഞരമ്പുകളും ദൃഢമാക്കുന്നു. ഉത്കട്ടാസനം, ഇരുന്ന് എഴുന്നേൽക്കുന്ന സ്ഥിതി, നേരെ നിവർന്നു നിൽക്കുക, മുതുക് നേരെയും കൈകൾ പാർശ്വങ്ങളിലും പാദങ്ങൾ മുന്നോട്ടും വയ്ക്കേണ്ടതാണ്. രണ്ട് കാലുകളും തോളുകൾക്ക് സമമായി അകറ്റി വയ്ക്കുക. മുട്ടും പാദങ്ങളും പുറത്തേക്ക് കാണത്തക്ക വിധത്തിൽ തിരിച്ചു വയ്ക്കുക. മുട്ടുകൾ അല്പം മടക്കി ശരീരം കുറച്ച് താങ്ങിയിരിക്കുന്നത് പോലെ നിൽക്കുക. മുതുക് നേരെയാക്കി നമസ്തേ പറയുന്നത് പോലെ കൈകൾ കൂപ്പിക്കൊണ്ട് നേരെ തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുപോയി ഉയർത്തി വയ്ക്കുക. അതേസമയം മുട്ടുകൾ അല്പം കൂടി മടക്കി ശരീരം ഇനിയും അല്പം കൂടി താഴോട്ട് കൊണ്ടുപോകൂ. തുടകൾ തറയ്ക്ക് സമാന്തരമായിരിക്കുന്നത് പോലെ ആയിരിക്കണം. മുതുക് നേരെയായിരിക്കണം. എത്ര നേരം സാധിക്കുമോ അത്രയും നേരം അങ്ങനെ നിന്ന് ഓരോന്നും വീണ്ടും ആവർത്തിച്ച് ആരംഭസ്ഥിതിയിലേക്ക് വരിക. ഉത്കട്ടാസനം ശരീരത്തിന്റെ കീഴ്ഭാഗത്തിന് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെ നല്ലതാണ്. ഇത് മാസമുറ ദിവസങ്ങളെ ക്രമീകരിക്കാനും വൃക്കകളുടെ തകരാറുകളെ ഇല്ലാതാക്കാനും ഉപകരിക്കുന്നു. ഇത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മാംസപേശികളെയും കാൽമുട്ടുകളെയും ദൃഢപ്പെടുത്തുന്നു. ഇടുപ്പ്, തുട, അടിവേദന തുടങ്ങിയ ഭാഗങ്ങളിലുള്ള ദുർമേധസ്സും കുറയ്ക്കുന്നു. വീരഭദ്രാസനം, പോർ വീരന്മാരെ പോലുള്ള പോസ്. രണ്ട് കാലുകൾക്കുമിടയിൽ 4 അടി അകലമുണ്ടാകത്തക്ക വിധത്തിൽ അകറ്റി വയ്ക്കുക. വലത്തേക്കാൽ 90 ഡിഗ്രി കോണിൽ വലത് ഭാഗത്തേക്ക് തിരിക്കുക. പക്ഷേ പാദം മുഴുവനും എപ്പോഴും തറയിൽ പതിഞ്ഞിരിക്കണം. ഇടത്തേക്കാൽ മുൻപുണ്ടായിരുന്ന അതേ സ്ഥിതിയിൽ തന്നെ ആയിരിക്കണം. അത് വലത്തേക്കാൽ പോലെ തിരിച്ചു വയ്ക്കാൻ പാടില്ല. നിങ്ങളുടെ ശരീരം വലത് ഭാഗത്തേക്ക് തിരിക്കണം. പലരും ഇടത് ഭാഗത്തേക്ക് തിരിക്കും, അതൊട്ടും ശരിയല്ല. കൈകൾ രണ്ടും നമസ്കാരം എന്ന് പറയുന്നത് പോലെ കൂപ്പിക്കൊണ്ട് തലയ്ക്ക് മുകളിലായി ഉയർത്തി വയ്ക്കുക. ഇനി വലത്തേ മുട്ട അല്പം മടക്കി വലത്തേ തുടയുടെ തറയ്ക്ക് സമാന്തരമായിരിക്കും വിധം വയ്ക്കുക. മറ്റേ മുട്ട് നിങ്ങളുടെ നേരെ പുറകുവശത്തേക്ക് വരണം. ഈ പോസിൽ വന്ന ശേഷം നിങ്ങളെ കൊണ്ടാവും വിധം ദേഹത്തെ പുറകോട്ട് വളയ്ക്കണം. ഏതാനും നിമിഷങ്ങൾ അതുപോലെ നിൽക്കുക. ശ്വാസം സാധാരണ നിലയിലായിരിക്കണം. ഇനി ശരീരത്തെ മുന്നോട്ട് കൊണ്ടുവന്ന് കൈകൾ താഴേക്ക് ഇറക്കണം. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത്തേക്കാലുകൊണ്ടും ഇത് ആവർത്തിക്കുക. ഇതാണ് വീരഭദ്രാസനം, പോർ വീരന്മാരെ പോലുള്ള സ്ഥിതി. ഇത് കൈകളും കാലുകളും ദൃഢമാക്കുന്നു. മാത്രമല്ല ഇത് നിങ്ങളുടെ മനോനിലയും ശ്രദ്ധാശക്തിയും വർദ്ധിപ്പിക്കുന്നു. ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ആസനങ്ങൾ. ആദ്യമായി ചെയ്യുന്നവർ ഓരോ ആസനങ്ങളും ഒരു പ്രാവശ്യം ചെയ്താൽ മതി, കൂടുതൽ ചെയ്യേണ്ടതില്ല. കുറച്ച് ദിവസങ്ങൾ പരിശീലിച്ച ശേഷം 2-3 പ്രാവശ്യം ചെയ്യാം, പക്ഷെ അതിലും ഉപരി ചെയ്യാനേ പാടില്ല. വജ്രാസനം, തണ്ടർ ബോൾട്ടിനെ പോലുള്ള പോസ്. ഇരുന്നു കൊണ്ട് ചെയ്യുന്ന എല്ലാ ആസനങ്ങളുടെയും അടിസ്ഥാനം വജ്രാസനമാണ്. വജ്രാസനത്തിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് നോക്കൂ. നിങ്ങളുടെ ഉപ്പൂറ്റിയിൽ ഇരിക്കണം. അതായത് മുട്ട്, പാദം, ഉപ്പൂറ്റി ഇവയെല്ലാം ചേർന്നിരിക്കണം. പക്ഷേ ഉപ്പൂറ്റികൾ പരസ്പരം തട്ടാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഭാരം മുഴുവനും ഉപ്പൂറ്റിയിലായിരിക്കും. അത് ഒട്ടും നല്ലതല്ല. കൈപ്പത്തികൾ കാൽമുട്ടുകളിലായിരിക്കണം. മുതുക് നേരെ വയ്ക്കണം. വജ്രാസനം കാലുകൾക്കും ദഹനേന്ദ്രിയങ്ങൾക്കും വളരെ നല്ലതാണ്. ഇത് ധ്യാനം ചെയ്യുമ്പോൾ ഇരിക്കേണ്ട പോസായിട്ടും പ്രയോജനപ്പെടുത്തുന്നു. ഉദാഹരണമായി വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഓം എന്ന് ഉച്ചരിക്കാം. പർവ്വതാസനം, മല പോലുള്ള സ്ഥിതി. വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് കൈപ്പത്തികൾ മാർവിടത്തിന് നേരെ യോജിപ്പിച്ചു വയ്ക്കുക. കൈകൾ കൂപ്പിക്കൊണ്ട് തന്നെ നിങ്ങളാലാകും വിധത്തിൽ കൈകൾ തലയ്ക്ക് നേരെ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കൈകളുടെ മുകൾ വശം കാതുകളെ സ്പർശിക്കുകയാണെങ്കിൽ പരിശീലനം ശരിയാണെന്ന് അർത്ഥം. ഇനി നിങ്ങളുടെ പിൻഭാഗം ഉപ്പൂറ്റിയെ വിട്ട് വേർപെടാതെ ശരീരത്തെ കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തണം. ഏതാനും നിമിഷങ്ങൾ അങ്ങനെ തന്നെ ഇരുന്ന ശേഷം കൈകൾ മാർവിടത്തിലേക്ക് കൊണ്ടുവരണം. പിന്നീട് കൈകൾ മെല്ലെ പാർശ്വങ്ങളിലോ കാൽമുട്ടിലോ വയ്ക്കുക. പർവ്വതാസനം മല പോലെയുള്ള പോസിനെ കുറിക്കുന്നു. കാരണം ഇത് മലയുടെ ശിഖരത്തെ പോലെ ഉണ്ടായിരിക്കും. ഇതും വളരെ എളുപ്പമുള്ള ആസനമാണ്. പക്ഷെ ധാരാളം ഫലങ്ങൾ നൽകുന്നു. നട്ടലിനെ ചലിക്കാനുള്ള കഴിവ് നൽകുന്നു. ഈ പരിശീലനം നട്ടലിന്റെ അടിഭാഗത്തിന് വളരെ നല്ലതാണ്. മാർവിടത്തിന്റെ അസ്ഥികൂടത്തിനും കഴുത്ത്, തോളുകൾ, കഴുത്തിൽ നിന്ന് തുടങ്ങുന്ന നട്ടലിന്റെ മുകളിലെ എല്ലുകൾ എന്നിങ്ങനെ പല ഭാഗങ്ങൾക്കും നല്ലതാണ്. ശശാങ്കാസനം, മുയലിനെ പോലുള്ള സ്ഥിതി. വജ്രാസനത്തിൽ ഇരിക്കുക. കാൽമുട്ടുകൾക്ക് 1 അടി അകലമുണ്ടായിരിക്കത്തക്കവണ്ണം ഇരിക്കണം. ശ്വാസം അകത്തേക്ക് വലിക്കണം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തെ ഇടുപ്പിൽ നിന്ന് വളച്ച് മുന്നോട്ട് കൊണ്ടുവരണം.
കൈകൾ തോളിന് സമാന്തരമായ അകലത്തിൽ മുൻപോട്ട് തറയിലേക്ക് നീട്ടി വെക്കുക കൈമുട്ടുകൾ അയവായിരിക്കണം എന്നാലേ മേൽ കൈകൾക്ക് സമ്മർദ്ദം ഉണ്ടാകാതിരിക്കൂ നെറ്റിയെ മുട്ടുകൾക്കിടയിൽ തറയിലേക്ക് താഴ്ത്തി വെക്കുക പിൻഭാഗത്തെ കഴിയുന്നത്ര പാദത്തിലേക്ക് കൊണ്ടുവരിക ഏതാനും നിമിഷങ്ങൾ അതുപോലെ ഇരുന്ന ശേഷം വീണ്ടും തുടക്കം മുതൽ ആവർത്തിക്കുക ശശാങ്കാസനം അലഞ്ഞു തിരിയുന്ന മനസ്സിനെ ശാന്തമാക്കുന്നു തലയിലേക്കുള്ള രക്തപ്രവാഹത്തെയും ഓക്സിജനെയും വേഗതയിലാക്കുന്നു ഇതാണ് ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ആസനങ്ങൾക്ക് ശേഷം റിലാക്സ് ചെയ്യുന്ന രീതി ഉഷ്ട്രാസനം ഒട്ടകത്തെ പോലുള്ള പോസ് വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് മുട്ടുകൾ മടക്കുക കാൽമുട്ടുകൾ അകറ്റി വെക്കുക കൈകൾ മെല്ലെ പിറകോട്ട് ഉയർത്തി ഇടത്തെ കൈകൊണ്ട് ഇടത്തെ കാൽമുട്ടും വലത്തെ കൈകൊണ്ട് വലത്തെ കാൽമുട്ടും പിടിക്കുക കൈകളോടൊപ്പം ശരീരത്തെയും നന്നായി വളയ്ക്കുക മുതുക് അല്പം വളയുമ്പോൾ അടിവയറ് അല്പം മുൻപോട്ട് വരും തലയും കഴിയുന്നത്ര പുറകോട്ട് തള്ളണം ശ്വാസം സാധാരണഗതിയിലായിരിക്കണം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വീണ്ടും മുട്ടുകൾ മടക്കിയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരും ധനുരാസനത്തെ പോലെ ഉഷ്ട്രാസനവും നട്ടെല്ല് തോൾ കൈകളുടെ മേൽഭാഗം പിൻഭാഗത്തുള്ള മാംസപേശികൾ ഇവയെ ദൃഢമാക്കാൻ സഹായിക്കും ദിവസേന ആസനങ്ങൾ ചെയ്തു കഴിഞ്ഞ് ശരീരം നന്നായി വളഞ്ഞ ശേഷമേ ഇത് ചെയ്യാവൂ ഇനി മെല്ലെ മുൻപോട്ട് കുനിഞ്ഞ് നെറ്റി തറയിലേക്ക് കുനിച്ചു വയ്ക്കുക വിശ്രമിക്കൂ മാർജറി ആസനം പൂച്ചയെ പോലുള്ള പോസ് ഇതിൽ രണ്ട് പോസുകളുണ്ട് ഓരോന്നായി ചെയ്യണം മുട്ടുകൾ മടക്കി കൈകൾ പാർശ്വങ്ങളിലേക്ക് ഇടണം ഇനി കൈപ്പത്തികൾ മുന്നോട്ട് കൊണ്ടുവന്ന് തോളിന് സമാന്തരമായി തറയിൽ വയ്ക്കുക കാലുകൾ ഇടുപ്പിന് സമമായി അകന്നിരിക്കണം ശ്വാസം അകത്തേക്ക് വലിക്കുമ്പോൾ പെൽവിസ് അതായത് അടിവയറും നട്ടെല്ലിന്റെ മുനയും പുറകിൽ മുകളിലേക്ക് തള്ളണം നടുമുതുക് താഴേക്ക് വളഞ്ഞിരിക്കുന്നത് പോലെയും വയറ് താഴേക്ക് തള്ളിയിരിക്കുന്നത് പോലെയും ആയിരിക്കണം തല മുകളിലേക്ക് നോക്കിയിരിക്കുന്നത് പോലെയും ആയിരിക്കണം ഇനി ശരീരത്തെ മെല്ലെ നിവർത്തി ശ്വാസം വിട്ടുകൊണ്ട് മുതുകിൽ ആദ്യം വളച്ചിരുന്നതിന് നേരെ വിപരീതമായി ചെയ്യുക അടിവേറ് താഴോട്ട് വരണം നട്ടെല്ല് നിവർന്നിരിക്കണം മേൽമുതുകും മാർവിടവും താഴ്ത്തുക ഇത് പല പ്രാവശ്യം ആവർത്തിക്കുക ഈ ആസനം പരിപൂർണമായ ശരീരാരോഗ്യം നൽകുന്നു വ്യാഘ്രാസനം പുലിയെ പോലുള്ള പോസ് പൂച്ചയെ പോലുള്ള ആസനത്തിൽ നട്ടെല്ല് താണിരുന്നു അല്ലേ അതേ സ്ഥിതിയിൽ ശ്വാസം അകത്തേക്ക് വലിച്ചുകൊണ്ട് വലത്തെ കാൽ ഉയർത്തുക അത് എന്തുമാത്രം സാധിക്കുമോ അത്രത്തോളം നേരെ ഉയർത്തി ഒരു വളവുള്ളതുപോലെ നിർത്തുക വലതുകാലിന്റെ അടിഭാഗം അതായത് പാദം മുതൽ മുട്ടുകൾ വരെ കഴുത്തിനെ നോക്കുന്നത് പോലെയും കഴുത്തിന്റെ നേരെയും വെക്കേണ്ടതാണ് ഏതാനും നിമിഷങ്ങൾ അങ്ങനെ ഇരുന്ന് ശ്വാസം പുറത്തേക്ക് വിട്ട ശേഷം വീണ്ടും ആരംഭസ്ഥിതിയിലേക്ക് വരും വ്യാഘ്രാസനം അതായത് പുലിയെ പോലുള്ള പോസ് മുതുകിനോട് ഘടിപ്പിച്ചിട്ടുള്ള അടിവയറിലെ പേശികളെ ദൃഢമാക്കുന്നു ഇത് സയാറ്റിക്ക എന്ന മുതുകിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നു ഈ ആസനവും പൂച്ചയെ പോലുള്ള ആസനവും ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും വളരെ നല്ലതാണ് കാരണം ഇവ രണ്ടും വളരെ സുലഭമായി ചെയ്യാവുന്നതാണ് എന്നാലും ഡോക്ടറുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ ഈ ആസനങ്ങൾ ചെയ്യാവൂ ഈ രണ്ട് ആസനങ്ങളും പ്രസവത്തിന് ശേഷം യോനി ഭാഗത്തെ ദൃഢമാക്കുവാനും ബലപ്പെടുത്തുവാനും സഹായിക്കുന്നു യോഗ മുദ്ര ഉൾമനസ്സിനെ ഏകാഗ്രമാക്കുന്ന സ്ഥിതി പത്മാസനം അതായത് താമരയെ പോലുള്ള പോസിൽ ഇരിക്കണം അല്ലെങ്കിൽ സാധാരണ ചമനപ്പടിയിട്ടാലും മതി വജ്രാസനവും നല്ലത് തന്നെയാണ് കൈവിരലുകൾ മുതുകിന് പുറകിലേക്ക് കൊണ്ടുപോയി കോർത്തു പിടിക്കുക രണ്ട് കൈകളുടെ വിരലുകളും യോജിച്ച് മുറുകിയിരിക്കണം മെല്ലെ മുൻപോട്ട് കുനിയൂ ഇടുപ്പിൽ നിന്ന് ആരംഭിച്ച് മുതുക് മെല്ലെ താഴേക്ക് കൊണ്ടുവരൂ ഒടുവിൽ തല താഴേക്ക് കൊണ്ടുവന്ന് നെറ്റി തറയിൽ തട്ടത്തക്ക വിധത്തിൽ വയ്ക്കുക ഏതാനും നിമിഷം അങ്ങനെ തന്നെ ഇരുന്ന് മെല്ലെ നിവർന്നിരിക്കുക ഇത് അടിവയറ്റിലെ പേശികൾക്ക് വളരെ നല്ല പരിശീലനമാണ് ശരീരത്തിന് മുഴുവനും ചലനശക്തി നൽകുന്നു വക്രാസനം തിരിയുന്ന സ്ഥിതി നന്നായി നിവർന്നിരിക്കുക കാലുകൾ മുന്നോട്ട് നീട്ടിവെക്കുക ഇടത്തേക്കാൽ മുട്ടിലേക്ക് മടക്കി പാദത്തെ വലത്തെ കാൽമുട്ടിലേക്ക് വയ്ക്കുക ഇടത്തെ കൈ പുറകിലേക്ക് നീട്ടിവെക്കുക ഇടത്തെ കൈപ്പത്തി ശരീരത്തിൽ നിന്നും സുമാർ 9 അംഗുലം അകലത്തിൽ തറയിൽ പതിഞ്ഞിരിക്കുന്നത് പോലെ വയ്ക്കുക വിരലുകൾ പുറകോട്ട് നീട്ടിയതുപോലെ ഉണ്ടാവണം
വലത്തെ കൈ ഇടത്തെ കാലിന്റെ പുറത്തേക്ക് നിങ്ങളാൽ കഴിയുന്നത്ര താഴേക്ക് വെക്കുക. ശരീരം അല്പം ഇടതുവശത്തേക്ക് തിരിഞ്ഞിരിക്കണം. ഏതാനും നിമിഷം അതുപോലെ ഇരുന്ന് ആരംഭസ്ഥിതിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ആദ്യം കഴുത്ത് മുന്നിലേക്ക് തിരിക്കൂ, പിന്നീട് വലത്തെ കൈ, അതിനുശേഷം ഇടത്തെ കൈ. ഒടുവിൽ കാലുകൾ മുന്നോട്ട് നീട്ടിവെക്കുക. ഇനി മറുഭാഗത്തും ഇതേ പരിശീലനം ചെയ്യുക. ഇത് നട്ടെല്ലിന്റെ വളയാനുള്ള ശേഷി അധികമാക്കുന്നു, ദൃഢമാക്കുന്നു. ഇത് മുഖേന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനും ഫലമുണ്ടാക്കുന്നു. കഴുത്തിനും തോളിനുമുള്ള പരിശീലനം ആദ്യമായി ചെയ്യുന്നവർ ഓരോ ആസനവും ഒരു പ്രാവശ്യം ചെയ്താൽ മതി, അതിനുപരി ചെയ്യരുത്. ഏതാനും ദിവസങ്ങൾ പരിശീലിച്ച ശേഷം ഓരോ ആസനവും രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യാം, അതിലുപരി ചെയ്യാനേ പാടില്ല. ബ്രഹ്മമുദ്ര, ബ്രഹ്മാവിന്റെ പോസ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കാലുകൾ മടക്കിയിരിക്കാം, മുതുക് നന്നായി നിവർന്നിരിക്കണം. പെട്ടെന്നുള്ള മൂവ്മെന്റ്സ് കാരണം തലയിലോ കഴുത്തിലോ ഉളുക്കുകൾ ഉണ്ടാവാൻ ഇടവരരുത്. തല മെല്ലെ വലത് ഭാഗത്തേക്ക് തിരിക്കൂ. എത്രത്തോളം തിരിക്കാനാവും അത്രത്തോളം തിരിക്കുക. ഇനി നടുവിലേക്ക് കൊണ്ടുവരൂ. ഇനി ഇടത് ഭാഗത്തേക്ക് തിരിക്കൂ. വീണ്ടും നടുവിലേക്ക് കൊണ്ടുവരൂ. ഇനി മുകളിലേക്ക് നോക്കൂ. വീണ്ടും നടുവിലേക്ക് കൊണ്ടുവന്ന് താഴോട്ട് നോക്കൂ. വീണ്ടും നടുവിലേക്ക് കൊണ്ടുവരൂ. വീണ്ടും ആരംഭം മുതൽ ചെയ്യുക. ഈ ആസനത്തിന് ഹിന്ദു ദൈവമായ ബ്രഹ്മാവിന്റെ പേരാണുള്ളത്. അദ്ദേഹമാണ് സൃഷ്ടികർത്താവ്. എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അദ്ദേഹമാണ്. ഇങ്ങനെയുള്ള പരിശീലനങ്ങളെല്ലാം നിങ്ങളുടെ മേൽമുതുകിന് ദൃഢതയും ചലനശേഷിയും ഉണ്ടാക്കുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴുത്തിന് വളരെ നല്ലതാണ്. കാരണം നാം ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും തെറ്റായ രീതിയിൽ കഴുത്ത് തിരിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നത് കൊണ്ടും ടി വി കാണുന്നത് കൊണ്ടും കഴുത്തിന് മുറുക്കമുണ്ടാകുന്നു. തോൾ ചുറ്റുന്നത്, കൈപ്പത്തുകൾ തോളിന് മുകളിൽ വയ്ക്കുക. ആദ്യം ഇടത്തു നിന്ന് വലത്തേക്കും പിന്നീട് വലത്തുനിന്ന് ഇടത്തേക്കും ചുറ്റുക. ചുറ്റുമ്പോൾ കൈമുട്ടുകൾ പരസ്പരം തൊടണം. വേദനിക്കുന്നത് പോലെയോ അസൗകര്യമുണ്ടാക്കുന്നത് പോലെയോ ഒന്നും ചെയ്യരുത്. കൈവിരലുകൾ കോർക്കുന്ന വിധം കൈകൾ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക. തടാസനത്തെ പോലെ വിരലുകൾ കോർക്കുക. മുകളിലേക്ക് വലിക്കുന്നത് പോലെ ചെയ്ത് അയവാക്കുക. കഴുത്തിന് പുറകിലേക്ക് കൈവിരലുകൾ കോർക്കുന്ന വിധം വീണ്ടും കൈവിരലുകൾ കോർത്തു പിടിക്കുക. പരസ്പരം പിന്നിയിരിക്കുന്ന വിരലുകൾ കഴുത്തിന്റെ പിറകുഭാഗത്തേക്ക് കൊണ്ടുപോവുക. കൈമുട്ടുകളെ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത്ര പുറകിലേക്ക് തള്ളിവെക്കുക. ഇത് മാർവിടത്തിലെ അസ്ഥികൂടത്തിന് വളരെ ഉപയുക്തമാണ്. കൈകൾ നീട്ടുന്ന വിധം കൈകൾ നേരെ മുന്നോട്ട് നീട്ടുക. അത് പാർശ്വത്തിലേക്ക് കൊണ്ടുപോവുക. നിങ്ങളാൽ കഴിയുന്നത്ര പിറകിലേക്ക് കൊണ്ടുപോകാൻ നോക്കൂ. കഴിയുന്നത്ര പിറകിലേക്ക് പോകണം. പിന്നീട് വീണ്ടും കൈകൾ മെല്ലെ തോളുകളുടെ ഉയരത്തിൽ മുന്നിലേക്ക് കൊണ്ടുവരണം. പിന്നീട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. നാം എത്രയൊക്കെ ശ്രമിച്ചാലും എന്തൊക്കെ ചെയ്താലും കഴുത്തിനും തോളുകൾക്കും കാര്യമായ പ്രാധാന്യം കിട്ടാറില്ല. പക്ഷേ യോഗയുടെ ഈ പരിശീലനം കഴുത്തിനും തോളിനും കൈകൾക്കും പ്രാധാന്യം നൽകി പ്രത്യേക ഫലം കിട്ടത്തക്ക വിധം തയ്യാറാക്കിയിരിക്കുന്നു. നിങ്ങൾ കാഴ്ചയ്ക്ക് അഴകുള്ളവരായിരുന്നാൽ മാത്രം പോരാ, ശാരീരികമായും ഉന്മേഷമുള്ളവരായിരിക്കണം. പ്രാണായാമം ആദ്യമായി ചെയ്യുന്നവർ ഓരോ ആസനവും ഒരു പ്രാവശ്യം ചെയ്താൽ മതി, അതിലുപരി ചെയ്യരുത്. ഏതാനും ദിവസങ്ങൾ പരിശീലിച്ച ശേഷം ഓരോ ആസനവും രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യാം, പക്ഷേ അതിനേക്കാൾ ഏറെ ചെയ്യരുത്. കപാൽ ഭാതി
അതിവേഗതയോടെ ശ്വാസം വിടുന്നത്. ശ്വസന പരിശീലനം ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറെങ്കിലും ഇടവേള ഉണ്ടായിരിക്കണം. സൗകര്യമുള്ളതുപോലെ കാലുകൾ കുറുകെ വെച്ചിരിക്കുക, ശ്വാസം അകത്തേക്ക് വലിക്കുക, അടിവയറ്റിലെ പേശികളെ ചുരുക്കിക്കൊണ്ട് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടണം. അടിവയർ അയഞ്ഞ് മുറുക്കമില്ലാതെ ഇരിക്കണം, എന്നാലേ ശ്വാസം അകത്തേക്ക് വലിക്കാനാവൂ. ഇത് നിങ്ങൾ അതിവേഗം ചെയ്യണം. ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ 5 പ്രാവശ്യത്തിനുപരി ചെയ്യരുത്. കാലക്രമേണ ഓരോ തവണ ശ്വാസം അകത്തേക്ക് വലിക്കുമ്പോഴും സുമാർ 10 പ്രാവശ്യമെങ്കിലും പുറത്തേക്ക് വിടാൻ സാധിക്കണം. മൊത്തത്തിൽ 3 പ്രാവശ്യം അകത്തേക്ക് വലിച്ചാൽ മതി. ഇതൊരു ഡീടോക്സിഫിക്കേഷൻ പരിശീലനമാണ്. അനിലോം ബിലോം, മൂക്കിന്റെ 2 ദ്വാരങ്ങളിലൂടെയും ശ്വാസം മാറി മാറി വിടുന്നത്. വലത്തെ കൈയുടെ ചൂണ്ടുവിരലും നടുവിരലും മടക്കുക, തള്ളവിരലും ചെറുവിരലും പുറത്തേക്ക് നീട്ടിവെക്കണം. വലത്തെ മൂക്കിലെ ദ്വാരത്തെ തള്ളവിരൽ കൊണ്ട് മൂടി ഇടത്തെ മൂക്കിലെ ദ്വാരത്തിലൂടെ ശ്വാസം അകത്തേക്ക് വലിക്കണം. ശ്വാസം അടക്കി പിടിച്ച് ഇടത്തെ മൂക്കിലെ ദ്വാരത്തെ ചെറുവിരൽ കൊണ്ട് മൂടുക. തള്ളവിരൽ മാറ്റി വലത്തെ മൂക്കിലെ ദ്വാരത്തിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം അകത്തേക്ക് വലിക്കാനെടുക്കുന്ന സമയം തന്നെ പുറത്തേക്ക് വിടാനും എടുക്കണം. വീണ്ടും ചെയ്യുക. ഇനി വലത്തെ മൂക്കിലെ ദ്വാരത്തിലൂടെ ശ്വാസം അകത്തേക്ക് വലിച്ചു വിടുക. വിരലുകൾ മാറ്റുക. ഇപ്പോൾ വീണ്ടും ഇടത്തെ മൂക്കിലെ ദ്വാരത്തിലൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക. ഇതൊരു സൈക്കിളാണ്. ഇങ്ങനെ നിങ്ങൾ കുറഞ്ഞ പക്ഷം 5 പ്രാവശ്യം ചെയ്യണം. ഇത് മുഖേന മൂക്കിലൂടെ ശരിയായ ശ്വാസം വിടുന്നു എന്ന് ഉറപ്പാകുന്നു. മാത്രമല്ല തലച്ചോറിന് ഓക്സിജൻ കിട്ടുന്നുണ്ടെന്നും ഇത് ഉറപ്പു നൽകുന്നു. സൈനസ് പ്രശ്നത്തിന് പരിഹാരവും മനസ്സ് ഏകാഗ്രമാക്കാനും ഇത് സഹായിക്കുന്നു. ധ്യാനം ചെയ്യുന്നതിന് മുൻപ് ഇത് ചെയ്താൽ വളരെ ഉപയോഗപ്രദമായിരിക്കും. ബ്രഹ്മറി, വണ്ടിന്റെ മൂളൽ പോലെ ശ്വാസം വിടുന്നത്. ഈ പ്രാണായാമത്തിന്റെ മുറ എന്താണെന്നാൽ വണ്ടിന്റെ മൂളൽ പോലെ ശബ്ദമുണ്ടാക്കണം. അത് തലയ്ക്കുള്ളിൽ ആഴമുള്ള ശബ്ദ തരംഗങ്ങളെ ഏർപ്പെടുത്തുന്നു. കണ്ണുകളും കാതുകളും വിരൽ കൊണ്ട് മൂടണം. എന്നാലേ ശബ്ദ തരംഗങ്ങളെ നന്നായി മനസ്സിലാക്കുവാൻ സാധിക്കൂ. ഓം എന്നുച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പുറത്തേക്ക് വരും. എന്നാൽ ഓം എന്ന വാക്ക് വായ് തുറന്ന് പറയേണ്ടതില്ല. ഇത് മനസ്സിനെ ശാന്തമാക്കും. ഇത് ആഴമുള്ള ശബ്ദ തരംഗങ്ങളെ ഉണ്ടാക്കുന്നത് കൊണ്ട് തൈറോയ്ഡ് ടിഷ്യൂസിനും ഇത് അത്യന്താപേക്ഷിതമാണ്. ഇത് ശരീരത്തിന്റെ മെറ്റബോളിസത്തെ ഊർജിതമാക്കുന്നു. പ്രാണായാമ പരിശീലനങ്ങൾ ധ്യാനം ചെയ്യാൻ സഹായിക്കുന്നു. മനസ്സിനെ ഏകാഗ്രമാക്കാനും മനസ്സമ്മർദ്ദത്തെ ഇല്ലാതാക്കാനും ഇത് ഉപകരിക്കും. ഹൃദയത്തിനും ലിവറിനും പരിശീലനം നൽകുന്നു. ഞരമ്പുകളുടെ കൂട്ടത്തിന് നന്മ ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം, ആദ്യം ആസനങ്ങളെല്ലാം ശരിയായി ചെയ്ത ശേഷം ഇത് ചെയ്താലേ പരിപൂർണ ഫലം സിദ്ധിക്കൂ. പരിശീലന മുറകൾ ഏകദേശം പൂർത്തിയായി. ഒരു പരിശീലനം മറ്റൊരു പരിശീലനത്തിന് വഴിയൊരുക്കുന്ന വിധത്തിൽ ക്രമപ്രകാരമാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ശരീരത്തിന് തുടർച്ചയായ ചലനങ്ങൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് നമുക്ക് ആരംഭസ്ഥിതിയിലേക്ക് വീണ്ടും വരാം. ഓം എന്ന ശബ്ദത്തിന്റെ ഉച്ചാരണം. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ പരിപൂർണമായ ഒരു യോഗ പൂർത്തിയാക്കി. നിങ്ങൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ. യോഗ എന്നത് നമ്മുടെ മനസ്സിന്റെ നിലപാടാണ്. ഇത് ആനന്ദം എന്ന ഉന്നതമായ നിലയിലേക്ക് നിങ്ങളെ ഉയർത്തും. നിങ്ങൾ നിങ്ങളായിരിക്കും. സുഖം ദുഃഖം ഇവ രണ്ടും നിങ്ങളെ ഇളക്കി മറിക്കാതെ, നിങ്ങളുടെ ഉൾമനസ്സിനെ അത് ബാധിപ്പുണ്ടാക്കാതെ, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നത് മറക്കാൻ സമ്മതിക്കാതെ മനസ്സിനെ സമനിലയിലേക്ക് കൊണ്ടുവരുന്ന മന്ത്രമാണ് യോഗ. യോഗ സന്തോഷകരമായ സ്ഥിതിയാണ്, ദൈവം നമുക്ക് നൽകുന്ന ശാന്തമായ സ്ഥിതി. നിങ്ങൾ വയസ്സിലും സന്തോഷത്തിലും മനോപക്വതയിലും ഇനിയും ധാരാളമായി അനുഭവം നേടുമ്പോൾ നമുക്ക് വീണ്ടും തമ്മിൽ കാണാം.